മോനെ കുഞ്ഞപ്പാ, എന്താ തണലല്ലേ ഈ പൊരിഞ്ഞ വെയിലത്ത്. ഈ തണലത്തിരുന്ന് നല്ല ചൂട് ചോറും എല്ലാത്തരം മീൻകറികളും കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ കാണുന്നത്. സ്റ്റാർ ഹോട്ടലൊന്നുമല്ല, എന്നാൽ സ്റ്റാർ ഹോട്ടലിൽ കിട്ടുന്നതിനേക്കാളും സൂപ്പർ ടേസ്റ്റുള്ള ഫുഡാണ് ഇവിടെ കിട്ടുന്നത്. ഇതാണ് എൻ്റെ അഡ്രസ്സ്. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ എന്നാണ് ഇതിൻ്റെ അഡ്രസ്സ്. കാരണം നമ്മുടെ കുഞ്ഞപ്പൻ്റെ ഈ ഹോട്ടലിന് പേരില്ല, അതുകൊണ്ട് ഞാൻ ഈ ഹോട്ടലിന് പേര് കൊടുത്തു ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്. ഒരു ദിവസം കുഞ്ഞപ്പൻ ഈ ഹോട്ടലിലേക്കൊന്ന് വരണം, ബാക്കി കാര്യങ്ങൾ ചേട്ടൻ പറഞ്ഞു തരാം. ആദ്യം കുഞ്ഞപ്പന് വഴി പറഞ്ഞു തരാം. ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ റോഡാണ് ഈ കാണുന്നത്. ആ റോഡിൽ മംഗളവനം അല്ലെങ്കിൽ നമ്മുടെ ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ ഇരിക്കുന്ന ഭാഗത്ത് കൊടുങ്കാടാണ്. ആ കാട്ടിൽ കാണുന്ന ചെറിയ ചെറിയ കെട്ടിടങ്ങളാണ്. ഓട്ടോറിക്ഷ വന്ന് മറച്ചു കളഞ്ഞു മോനെ കുഞ്ഞപ്പ. അതുപോട്ടെ കുഞ്ഞപ്പ, ശരിക്കും വഴി നോക്കിക്കോ. ഹോട്ടൽ കാണാമല്ലോ കുഞ്ഞപ്പന്, ഇതെവിടെ ഇരിക്കണമെന്ന് നോക്കാം. ഇതാ എഴുതിയിരിക്കുന്നത്, ഹൈക്കോർട്ട് ബാനർജി റോഡ്. രണ്ട് ആരോ കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ട് പോയാൽ ഹൈക്കോർട്ട്. ഹൈക്കോർട്ടിൻ്റെ തൊട്ടടുത്തുള്ള ജംഗ്ഷനാണ് ഇപ്പോൾ കാണുന്നത്. ഈ ജംഗ്ഷനിൽ തന്നെയാണ് നമ്മുടെ ഈ കുഞ്ഞൻ ഹോട്ടൽ. ഇങ്ങോട്ട് വരാൻ എളുപ്പമാണ്. വഴി തട്ടിപ്പോവാതിരിക്കാൻ ഒരു സൂത്രം കൂടി പറഞ്ഞുതരാം. ഈ ജംഗ്ഷൻ്റെ തൊട്ടടുത്താണ്, എന്താണ് സ്റ്റേഷൻ, ട്രാഫിക് എൻഫോഴ്സ്മെൻ്റ് യൂണിറ്റ്, ട്രാഫിക് പോലീസ് സ്റ്റേഷൻ. അതിൻ്റെ തൊട്ടപ്പുറത്ത് സെൻട്രൽ പോലീസ് സ്റ്റേഷൻ. ഇതെല്ലാം കാണാം. അപ്പോൾ കുഞ്ഞപ്പൻ ഇങ്ങോട്ട് വരാനുള്ള വഴി പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇനി ഹോട്ടലിൻ്റെ പ്രത്യേകത പറയാം. അടിപൊളി മീൻ വിഭവങ്ങൾ, എല്ലാത്തരം മീൻ കറികളും മീൻ പൊരിച്ചതും. വായിൽ നിന്ന് വെള്ളം വരണുണ്ട് മോനെ. കാരണം ഇവരുടെ ചാള പൊരിച്ചത് മാത്രം ഒന്ന് തിന്നു നോക്കിയാൽ മതി. ചൂട് ചോറും കുറേ പച്ചക്കറിയും സാമ്പാറും മോരുചാറും രസവും എല്ലാം തരും. എല്ലാം അടിപൊളിയാണ്. പക്ഷേ ഈ ചാള പൊരിച്ചതിൻ്റെ കൂടെ, ആയി വായിൽ നിന്ന് വെള്ളം വന്നിട്ട് പാടില്ല, ഒരു പൊടി തരും. ആ പൊടി ചോറിൽ, ചൂട് ചോറിലിട്ടിട്ട് അങ്ങോട്ട് ഞെരടിയിട്ട് കഴിച്ചാലുണ്ടല്ലോ, ആ വേറെ ഒരു കറിയും വേണ്ട. ആ പൊടിക്ക് ഇവർ പൗഡർ എന്നാണ് പറയുന്നത്. ഞാനൊരു ദിവസം ഇവിടുന്ന് ഊണ് കഴിക്കാൻ കയറിയപ്പോൾ ഒരു ചേട്ടായി ഈ മീൻകറി വിളമ്പണ ചേച്ചിയോട്, ചേച്ചി ഇത്തിരി പൗഡർ ഇട്ട് തരുമോ എന്ന് ചോദിച്ചു. ഞാൻ ഓർത്ത് ഇതെന്താ ഈ പൗഡർ ഇട്ട് തരുമെന്ന് ചോദിക്കുന്നത്. മുഖത്തിടുന്ന പൗഡറിനെയാണ് നമ്മൾ പൗഡർ എന്ന് പറയുന്നത്. പക്ഷേ ഈ മീൻ പൊരിച്ചതിൻ്റെ ഉള്ളിലുള്ള പൗഡറിനെയും ആ പൊരിച്ച പൊടിക്ക് ഇവർ പൗഡർ എന്നാണ് പറയുന്നത്. ഇന്ന് ഞായറാഴ്ചയാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഞായറാഴ്ച ഉച്ച വരേ ഉള്ളൂ, അതുകൊണ്ട് ഇവിടെ തിരക്കൊന്നും കാണുന്നില്ല. അല്ലാത്ത ദിവസങ്ങളിൽ ഇതായി കാണുന്ന ഹൈക്കോടതിയിൽ നിന്നുള്ള എല്ലാ വക്കീലന്മാരും, എല്ലാവരും എന്ന് പറയാൻ പറ്റില്ല, ഒരുപാട് വക്കീലന്മാർ വന്ന് ഊണ് കഴിക്കുന്ന കുഞ്ഞൻ ഹോട്ടലാണ് ഈ കാണുന്നത്. നിറയെ അഡ്വക്കേറ്റ്സും ബിസിനസ്സുകാരും ധാരാളം വരുന്നുണ്ട്, സ്റ്റുഡൻസ് അടക്കം. ഇരിക്കാൻ സ്ഥലം കിട്ടില്ല. ഇതിൻ്റെ ബാക്കിലൊരു മുറിയുണ്ട്, അങ്ങോട്ട് ചെന്നാൽ മിക്കവാറും സ്ഥലം കിട്ടും. നല്ല തിരക്കായിരിക്കും. പിന്നെ കുഞ്ഞപ്പ മറ്റൊരു കാര്യം, കൂളിങ്ങാണ്, നല്ല കൂളിങ്ങാണ് ഇതിൻ്റെ അകത്തിരുന്നാൽ. അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലായില്ലേ? എന്താല്ലേ മംഗളവനത്തിൻ്റെ ഒരു തണുപ്പേ. പിന്നെ ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ നന്നായിട്ട് പാർസൽ ചെയ്ത് തരും. പിന്നെ വൈകുന്നേരം ചായയുടെ സമയത്ത് സൂപ്പർ ദോശ, സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ദോശ, ചട്നി, സാമ്പാർ, നല്ല കാപ്പി, ചായ, ഇതെല്ലാം ഉണ്ടാക്കുന്നത് കുറേ ചേച്ചിമാരാണ്. ഈ ആലപ്പുഴ ചേർത്തല ഭാഗത്തുനിന്ന് വരുന്ന ചേച്ചിമാർ, അവരുടെ കൈപുണ്യം ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇത്ര ടേസ്റ്റുള്ള ഫുഡ് എറണാകുളം പട്ടണത്തിൽ വേറെ കിട്ടില്ല എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഹോട്ടലുകാർ ഒരു പക്ഷേ എന്നെ വെടിവെച്ചു കൊല്ലും. എന്നാലും ഞാൻ പറയാം, കുഞ്ഞപ്പനൊരു ദിവസം ഈ ഹോട്ടലിലേക്ക് വാ, എന്നിട്ട് കഴിച്ചു നോക്ക്, എന്നിട്ട് പറ എങ്ങനെയുണ്ടെന്ന്.